ഇന്ന് എല്ലാ കൂട്ടുകാരോടും ഒരു സോറി പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ എന്തോ വോയിസിന് എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം കുറച്ച് എരമ്പൽ പോലെ തോന്നുന്നുണ്ട്. എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൂട്ടുകാരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. രണ്ടാമത് ഇനി ക്ലാസ് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോക്കുള്ളില്ല എന്ന് പറഞ്ഞിട്ട് മിസ്സാക്കി കളയരുത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ടാൽ മതി കേട്ടോ. ഹെഡ്സെറ്റ് വെച്ചാൽ അത്രയ്ക്കും പ്രശ്നം തോന്നുന്നില്ല. ഓക്കെ, നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ മാത്സ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് അഞ്ചാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന നാല് ക്ലാസ്സുകൾ കൂട്ടുകാർ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം തന്നെ. വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കാട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. 121-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത പഠനത്തിന് ഉപയോഗിക്കാത്ത സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് എ DRGO, ബി മാത്സ് ലാബ്, സി ജിയോജിബ്ര, ഡി കിക്. ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ചോദിച്ചേക്കുന്ന ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ബി മാത്സ് ലാബ്. 122-ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടി 1/2 + 1/3 = 2/5 എന്നെഴുതി. ഈ തെറ്റ് പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ് എ ടീച്ചർ ശരി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു, ബി കൂടുതൽ പ്രശ്നങ്ങൾ അസൈൻമെൻ്റായി നൽകുന്നു, സി തെറ്റ് തിരുത്തുന്നതിനായി രക്ഷിതാവിനെ അറിയിക്കുന്നു, ഡി തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നു. ആൻസർ ഡി തെറ്റ് തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നു. 123-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത ലാബിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഫ്രാക്ഷൻ ഡിസ്ക്, ബി ജിയോ ബോൾ, സി ക്ലൈനോമീറ്റർ, ഡി സോണോമീറ്റർ. ആൻസർ ഡി സോണോമീറ്റർ. 124-ാമത്തെ ക്വസ്റ്റ്യൻ, നിരന്തര വിലയിരുത്തലിന്റെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ പഠന പ്രശ്നം കണ്ടെത്തുന്നത്, ബി ടീച്ചറുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്, സി സ്വയം വിലയിരുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നത്, ഡി ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന സ്കോറുകാരനെ കണ്ടെത്തുന്നത്. ആൻസർ സി ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന സ്കോറുകാരനെ കണ്ടെത്തുന്നത്. 125-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോജക്ട് രീതിയുടെ സവിശേഷത ഏത്? ഓപ്ഷൻസ് എ പഠിതാക്കളിൽ മത്സര മനോഭാവം വളർത്തുന്നു, ബി പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുന്നു, സി ഗണിത ക്രിയകൾ വേഗത്തിൽ ചെയ്യുന്നു, ഡി പഠിതാക്കളിൽ ഓർമ്മശക്തി വളർത്തുന്നു. ആൻസർ ബി പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുന്നു. 126-ാമത്തെ ക്വസ്റ്റ്യൻ, മട്ടത്രികോണം എന്ന ആശയം പഠിപ്പിക്കുന്നതിന് കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രവർത്തനമാണ് അനുയോജ്യം? ഓപ്ഷൻസ് എ ICT ഉപയോഗിക്കുന്നു, ബി മട്ടത്രികോണത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു, സി മട്ടത്രികോണത്തിന് മാതൃക നൽകി വിശദീകരിക്കുന്നു, ഡി മട്ടത്രികോണം വരപ്പിക്കുന്നു. ആൻസർ സി മട്ടത്രികോണത്തിന് മാതൃക നൽകി വിശദീകരിക്കുന്നു. 127-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രശ്ന നിർദ്ധാരണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. എ ക്രിയ ചെയ്യൽ, ബി പ്രശ്ന അപഗ്രഥനം,
സി പ്രശ്നം നിർണയിക്കൽ ഡി നിഗമനത്തിലെത്തൽ ഇവയെ ശരിയായി ക്രമീകരിച്ചാൽ കിട്ടുന്നത് ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആൻസർ സി സി എന്ന് പറയുന്നത് പ്രശ്നം നിർണയിക്കൽ അത് കഴിഞ്ഞിട്ട് ബി പ്രശ്ന അപഗ്രഥനം അടുത്തത് ക്രിയ ചെയ്യൽ ലാസ്റ്റ് നിഗമനത്തിലെത്തൽ 128-ാമത്തെ ക്വസ്റ്റ്യൻ ഗണിത ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആധാരമായ സിദ്ധാന്തം ഓപ്ഷൻസ് എ ചേഷ്ടാവാദം ജ്ഞാനനിർമ്മിതിവാദം സാമൂഹ്യ നിർമ്മിതിവാദം ഡി മൈക്രോബോധനം ആൻസർ സി സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം ഇതും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാനിനി പറയുന്നില്ല കേട്ടോ എപ്പോഴെപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ആണെന്ന് പറയുന്നില്ല കൂട്ടുകാരി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് പഠിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം 129-ാമത്തെ ക്വസ്റ്റ്യൻ എലിമെന്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻസ് എ യൂക്ലിഡ് ബി ഭാസ്കരാചാര്യ സി ആര്യഭട്ട ഡി ശ്രീനിവാസ രാമാനുജൻ ആൻസർ എ യൂക്ലിഡ് 130-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരണക്രിയയുടെ ആശയമല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ തുല്യമായി വീതിക്കൽ ബി ആവർത്തന വ്യവകലനം സി ആവർത്തന സങ്കലനം ഡി ഗുണനത്തിന്റെ വിപരീതം ആൻസർ സി ആവർത്തന സങ്കലനം 131-ാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ പ്രശ്ന വിശകലനത്തിന്റെ ഘട്ടം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ പ്രശ്നം കൃത്യതയോടെ നിർണയിക്കുന്നു ബി വ്യത്യസ്ത വഴികൾ കണ്ടെത്തുന്നു സി ക്രിയ ചെയ്യുന്നു ഡി അനുയോജ്യമായ വഴി തിരഞ്ഞെടുക്കുന്നു ആൻസർ സി ക്രിയ ചെയ്യുന്നു 132-ാമത്തെ ക്വസ്റ്റ്യൻ ഗണിത പഠനത്തിന്റെ ലക്ഷ്യമായി NCF 2005 മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ ചിന്തയുടെ ഗണിതവൽക്കരണം ബി ഗണിതത്തിന്റെ ദൃശ്യവൽക്കരണം സി പ്രൈമറി ക്ലാസ്സിൽ കൂടുതൽ ഗണിതാശയങ്ങൾ ഉൾപ്പെടുത്തൽ ഡി പ്രശ്ന അപഗ്രഥന രീതിക്ക് പ്രാധാന്യം നൽകൽ ആൻസർ സി പ്രൈമറി ക്ലാസ്സിൽ കൂടുതൽ ഗണിതാശയങ്ങൾ ഉൾപ്പെടുത്തൽ 133-ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗണിത ക്ലാസ് ടീച്ചർ അവലംബിക്കേണ്ട രീതി അല്ലാത്തത് ഓപ്ഷൻസ് എ ചിന്തോദ്ദീപക ചോദ്യങ്ങൾ ഉന്നയിക്കുക ബി എല്ലാ പ്രശ്നങ്ങളും നിർദ്ധാരണം ചെയ്തു കൊടുക്കുക സി സ്വയം വിലയിരുത്താൻ അവസരമൊരുക്കുക ഡി ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക ആൻസർ ബി എല്ലാ പ്രശ്നങ്ങളും നിർദ്ധാരണം ചെയ്തു കൊടുക്കുക 134-ാമത്തെ ക്വസ്റ്റ്യൻ 2012 ദേശീയ ഗണിതശാസ്ത്ര വർഷമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് എ ഭാസ്കരാചാര്യൻ ബി ആര്യഭടൻ സി ബ്രഹ്മഗുപ്തൻ ഡി ശ്രീനിവാസ രാമാനുജൻ ആൻസർ ഡി ശ്രീനിവാസ രാമാനുജൻ 135-ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികളിൽ സർഗാത്മക മൂല്യം വളർത്താനുള്ള പ്രവർത്തനം ഏത് ഓപ്ഷൻസ് എ ഗുണന വസ്തുക്കൾ തയ്യാറാക്കൽ ബി വ്യത്യസ്ത ചതുരങ്ങളുടെ ചുറ്റളവ് കണ്ടുപിടിക്കൽ സി ദൂരവും സമയവുമായി ബന്ധപ്പെട്ട പട്ടിക വിശകലനം ചെയ്യൽ ഡി ജാമതീയ രൂപങ്ങൾ തയ്യാറാക്കി നിറം കൊടുക്കൽ ആൻസർ ഡി ജാമതീയ രൂപങ്ങൾ തയ്യാറാക്കി നിറം കൊടുക്കൽ 136-ാമത്തെ ക്വസ്റ്റ്യൻ ആഗമന രീതിയുടെ സവിശേഷത ഓപ്ഷൻസ് എ ഒരു പൊതു തത്വത്തിൽ നിന്ന് പ്രത്യേക പ്രശ്നത്തിലേക്ക് ബി അനേകം ഉദാഹരണങ്ങളിൽ നിന്നും ഒരു പൊതു തത്വത്തിലേക്ക് സി ഒരു തത്വത്തിന്റെ അപഗ്രഥനം ഡി പരീക്ഷണത്തിലൂടെ ഒരു വസ്തുത തെളിയിക്കൽ
ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലും പറഞ്ഞിരുന്നു എന്താണ് ആഗമന രീതി, അപഗ്രഥന രീതി, പരീക്ഷണ രീതി, കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അങ്ങനത്തെ. അപ്പൊ ആ മെത്തേഡ്സ് എല്ലാം നോക്കിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ടെന്ന് നേരത്തെ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, ഈ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ആൻസർ ബി, അനേകം ഉദാഹരണങ്ങളിൽ നിന്നും ഒരു പൊതു തത്വത്തിലേക്ക്. 137-ാമത്തെ ക്വസ്റ്റ്യൻ, ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ പരപ്പളവിന്റെ ആശയം അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തുക. നീളവും വീതിയും തമ്മിൽ ഗുണിച്ച്, ബി യൂണിറ്റ് സമചതുരങ്ങൾ നിരത്തിവെച്ച്, സി യൂണിറ്റ് സമചതുര കളങ്ങൾ വരച്ച്, ഡി സ്റ്റാമ്പ്, പോസ്റ്റ് കാർഡ് മുതലായവ ഉപയോഗിച്ച് എണ്ണി നോക്കി. ഓപ്ഷൻസ് കൂട്ടുകാർ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ആൻസർ ഏതായിരിക്കും? ആൻസർ എ ആണ്. അതായത് എ എന്ന് പറയുന്നത് ഡി ബി സി എ. ഡി എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റാമ്പ്, പോസ്റ്റ് കാർഡ് മുതലായവ ഉപയോഗിച്ച് എണ്ണി നോക്കി. അതിനുശേഷം ബി, ബി എന്ന് പറയുന്നത് യൂണിറ്റ് സമചതുരങ്ങൾ നിരത്തി വെച്ച്. നെക്സ്റ്റ് സി, യൂണിറ്റ് സമചതുര കളങ്ങൾ വരച്ച്. ലാസ്റ്റ് ഏതായിരിക്കും? നീളവും വീതിയും തമ്മിൽ ഗുണിച്ച്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതശാസ്ത്ര പഠനത്തിൽ ആശയ രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എ ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി, ബി മൂർത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച്, സി അനുയോജ്യമായ ഭാഷയിൽ പ്രകടിപ്പിച്ചു, ഡി ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തി. ഇവയെ ആശയ രൂപീകരണത്തിന്റെ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇതിന്റെ ഓപ്ഷൻസും കൂട്ടുകാർ തനിയൊന്ന് വായിച്ചു നോക്കാം. ആൻസർ എ ആണ്. എ എന്ന് പറയുന്നത് ബി സി എ ഡി. ബി എന്ന് പറയുന്നത് ഏതാണ്? മൂർത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച്. അത് കഴിഞ്ഞിട്ട് സി അനുയോജ്യമായ ഭാഷയിൽ പ്രകടിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി. ലാസ്റ്റ് ഏത് വരും? ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തി. 139-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിതത്തിലെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ ക്രമപ്പെടുത്തി എഴുതുക. എ ഏകദേശ മാതൃക രൂപീകരിക്കുന്നു, ബി അനുയോജ്യമായ വഴി ഉപകരണം കണ്ടെത്തുന്നു, സി ഉൽപ്പന്നത്തെ സ്വയം വിലയിരുത്തുന്നു, ഡി കൃത്യത സൂക്ഷ്മത ഇവ പാലിച്ച് നിർമ്മിതി പൂർത്തിയാക്കുന്നു. ഇതിന്റെ ഓപ്ഷൻസ് കൂട്ടുകാർ വായിച്ചിട്ട് തനിയെ ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. എ എന്ന് പറയുന്നത് എ ബി ഡി സി. എ ഏകദേശ മാതൃക രൂപീകരിക്കുന്നു, അതിനുശേഷം അനുയോജ്യമായ വഴി ഉപകരണം കണ്ടെത്തുന്നു, ദെൻ കൃത്യത സൂക്ഷ്മത ഇവ പാലിച്ച് നിർമ്മിതി പൂർത്തിയാക്കുന്നു, ലാസ്റ്റ് ഉൽപ്പന്നത്തെ സ്വയം വിലയിരുത്തുന്നു. നൂറ്റി 140-ാമത്തെ ക്വസ്റ്റ്യൻ, യുക്തി ഭാഷ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഓപ്ഷൻസ് എ സംഗ്രമ ഗ്രാമ മാധവൻ, ബി ജ്യേഷ്ഠദേവൻ, സി കേളളൂർ നീലകണ്ഠൻ, ഡി ആര്യഭടൻ. ആൻസർ ബി ജ്യേഷ്ഠദേവൻ. 141-ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗണിത പഠനത്തിന് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏത്? ഇത്രയും നേരം ഉപയോഗിക്കാൻ പാടില്ലാത്ത സോഫ്റ്റ്വെയർ ഏതാന്നാണ് ചോദിച്ചത്. ഇപ്പൊ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻസ് എ കോറൽ ഡ്രോ, ബി മാത്ലാബ്, സി കിക്, ഡി ഫോട്ടോഷോപ്പ്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ? കുറച്ച് കമ്പ്യൂട്ടറൊക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, കിഗ്. 142-ാമത്തെ ക്വസ്റ്റ്യൻ, ഫീൽഡ് ട്രിപ്പ് ഒരു പഠന തന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന പാഠഭാഗം. ഓപ്ഷൻസ് എ കൃത്യംഗ നിയമങ്ങൾ,
ബി ലഘു സമവാക്യങ്ങൾ, സി പലിശ, ഡി വർഗമൂലം. ആൻസർ സി പലിശ. 143-ാമത്തെ ക്വസ്റ്റ്യൻ, ആഗമന രീതിയുടെ സവിശേഷത എന്ത്? ഓപ്ഷൻസ് എ ഒരു തത്വത്തിന്റെ അപഗ്രഥനം, ബി പരീക്ഷണത്തിലൂടെ ഒരു വസ്തുത തെളിയിക്കൽ, സി അനേകം ഉദാഹരണങ്ങളിൽ നിന്നും ഒരു വസ്തുത തെളിയിക്കൽ, ഡി ഒരു പൊതു തത്വത്തിൽ നിന്നും ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക്. ആൻസർ ഏതായിരിക്കും? ആൻസർ സി അനേകം ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു വസ്തുത തെളിയിക്കൽ. 144-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത ലാബ് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ പാഠഭാഗം ഏത്? ഓപ്ഷൻസ് എ കൂട്ടുപലിശ കണക്കാക്കുന്ന വിധം, ബി അഭിന്നയങ്ങളുടെ പഠനം, സി ചതുർഭുജങ്ങളുടെ പരപ്പളവ്, ഡി ആവർത്തി പട്ടിക തയ്യാറാക്കൽ. ആൻസർ സി ചതുർഭുജങ്ങളുടെ പരപ്പളവ്. 145-ാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് 2012 ദേശീയ ഗണിത വർഷമായി ആഘോഷിക്കുന്നത്? സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ആദ്യം തന്നെ ചോദിച്ചിരുന്നു. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ വായിക്കാതെ തന്നെ കൂട്ടുകാർക്ക് പറയാൻ പറ്റൂലോ. ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്, ശ്രീനിവാസ രാമാനുജൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 146-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത പഠനത്തിൽ പ്രോജക്ട് രീതിയിലൂടെ ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻസ് എ പഠിതാക്കളിൽ മത്സര മനോഭാവം വളർത്തുക, ബി പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുക, സി ഗണിത ക്രിയകൾ വേഗത്തിൽ ചെയ്യുക, ഡി പഠിതാക്കളിൽ നല്ല ഓർമ്മശക്തി വളർത്തുക. ഇതും ഈ ക്ലാസ്സിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസറും ഏതായിരിക്കും? ആൻസർ ബി ആണ്, പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുക. 147-ാമത്തെ ക്വസ്റ്റ്യൻ, ഗണിത പഠന സമീപനവുമായി യോജിക്കാത്തത് ഏത്? ഓപ്ഷൻസ് എ പ്രശ്ന അപഗ്രഥന രീതിക്ക് പ്രാധാന്യം നൽകൽ, ബി ചിന്തയുടെ ഗണിതവൽക്കരണം, സി ഗണിതത്തിന്റെ ദൃശ്യവൽക്കരണം, ഡി പ്രൈമറി ക്ലാസ്സിൽ കൂടുതൽ ഗണിതങ്ങൾ ഉൾപ്പെടുത്തൽ. ആൻസർ ബി ചിന്തയുടെ ഗണിതവൽക്കരണം. 148-ാമത്തെ ക്വസ്റ്റ്യൻ, നിരന്തര മൂല്യനിർണയത്തിന്റെ ലക്ഷ്യമില്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ കുട്ടികൾ പരസ്പരം വിലയിരുത്തുന്നത്, ബി ക്ലാസ്സിലെ ഒന്നാമനെ കണ്ടെത്തുന്നത്, സി കുട്ടിയുടെ പഠനക്രമം കണ്ടെത്തുന്നത്, ഡി അധ്യാപകന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത്. ആൻസർ ബി ക്ലാസ്സിലെ ഒന്നാമനെ കണ്ടെത്തുന്നത്. 149-ാമത്തെ ക്വസ്റ്റ്യൻ, 0.3 × 0.5 = 1.5 എന്ന് ഉത്തരം എഴുതിയ ഒരു കുട്ടിയുടെ തെറ്റുതിരുത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻസ് എ ടീച്ചർ ശരി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു, ബി കൂടുതൽ പ്രശ്നങ്ങൾ അസൈൻമെന്റായി നൽകുന്നു, സി തെറ്റ് തിരിച്ചറിയാൻ അവസരം നൽകുന്നു, ഡി രക്ഷിതാവിനെ അറിയിക്കുന്നു. ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ സി തെറ്റ് തിരിച്ചറിയാൻ അവസരം നൽകുന്നു. ഇപ്പൊ ഇതേപോലത്തെ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ചെറിയൊരു കണക്കോ കൊടുത്തിട്ട് ഇത് എങ്ങനെ തിരുത്തി എഴുതാൻ പറ്റും എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇപ്പൊ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷെ അതിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ, ഓപ്ഷൻ എല്ലാം ഒരേപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യനിൽ മാത്രം ഏതെങ്കിലും ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണോ ഒരു ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 150-ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എലമെന്റ്സ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതും ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് എ ഡെക്കാർത്തെ, ബി യൂക്ലിഡ്, സി പിയാഷെ, ഡി ഗാലിലിയോ. ആരായിരിക്കും എലമെന്റ്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉറപ്പിച്ച് പഠിച്ചോ. ആൻസർ ബി ആണ്, യൂക്ലിഡ്.
അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ് 5 മാത്സ് പെഡഗോജി ക്വസ്റ്റ്യൻസ്. മൊത്തം നമുക്ക് 5 പെഡഗോജി ക്ലാസ്സുകളാണ് ഈ ഒരു സെക്ഷനിൽ ചെയ്തിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.